250 കോടി മുതൽ മുടക്കിലാണ് പ്രമുഖ ഹോട്ടൽ ഗ്രൂപ്പായ കൺട്രി ക്ലബ് ബാംഗ്ലൂരിൽ ആഡംബര ഭവന പദ്ധതിയായ ഒസാഡിയ ഗാർഡൻ സിറ്റി നിർമ്മിക്കുന്നത്. കൺട്രി ക്ലബിന്റെ ഹൈദരാബാദിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന ചടങ്ങിൽ ഗ്രൂപ്പ് ചെയർമാനും MD വൈ രാജീവ് റെഡ്ഡി ഒസാഡിയ ഗാർഡൻ സിറ്റിയുടെ ലോഞ്ചിംഗ് നിർവഹിച്ചു. പ്രമുഖ ബോളിവുഡ് നടി ആർദി ചാബ്രിയ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിനോടനുബന്ധിച്ച് ഫാഷൻ ഷോയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. രണ്ടായിരത്തി 2017 നിർമ്മാണം പൂർത്തിയാകുന്ന ഗാർഡൻ സിറ്റിയിൽ 25,000 പേർക്ക് ജോലി നൽകാനാവുമെന്ന് കൺട്രി ക്ലബ്ബ് അധികൃതർ അറിയിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിക്കുന്ന ഗാർഡൻ സിറ്റിയിൽ അപ്പാർട്ട്മെന്റുകൾ സ്വന്തമാക്കാൻ പ്രവാസികൾക്ക് പ്രത്യേക പരിഗണനയുണ്ടാകും. പശ്ചിമേഷ്യയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കൺട്രി ക്ലബിന്റെ മിഡിൽ ഈസ്റ്റ് ഹെഡ് ഓഫീസ് ദുബൈയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്നും ഗൾഫ് മേഖലയിൽ വരും വർഷങ്ങളിൽ വൻ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും കൺട്രി ക്ലബ് ഗ്രൂപ്പ് ചെയർമാനും MD വൈ രാജീവ് റെഡ്ഡി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. We are planning our expansion plans in the Middle East in a very big way. I find that it makes more sense logically to be present where the action is, and the action is going to be in the Middle East and maybe Europe and other parts of the world, which we can be handled more effectively from Dubai. 1989-ൽ ചെറിയ ക്ലബ് ഹോട്ടലുകളുമായി തുടക്കം കുറിച്ച കൺട്രി ക്ലബ് ഗ്രൂപ്പിന് ഇപ്പോൾ ഗൾഫിലും ഇന്ത്യയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമായി 225 പ്രോപ്പർട്ടികൾ സ്വന്തമാണ്. വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകുന്ന ദുബൈയിൽ കൺട്രി ക്ലബ് കൂടുതൽ ഹോട്ടൽ ശൃംഖലകൾ വ്യാപിപ്പിക്കുമെന്നും വൈ രാജീവ് റെഡ്ഡി പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ കൺട്രി ക്ലബ് ജോയിന്റ് MD സിദ്ധാർത്ഥ റെഡ്ഡി, വൈസ് പ്രസിഡന്റ് ജയൻ തോമസ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈദരാബാദിൽ നിന്നും ഷംസീർ ഷാൻ, ഇന്ത്യ വിഷൻ.